പ്രശസ്ത കാർട്ടൂണിസ്റ്റും 2019 ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ എ സതീഷിന്റെ ഇലക്ഷൻ കാർട്ടൂണുകളുടെ പ്രദർശനം ആരംഭിച്ചു. തിരുവനന്തപുരം മ്യൂസിയം KCS പണിക്കർ ഹാളിലാണ് പ്രദർശനം. ചിത്രത്തിലൂടെയും അടിക്കുറിപ്പുകളിലൂടെയും കാഴ്ചക്കാരന് ലേഖനം വായിച്ച പ്രതീതി സൃഷ്ടിക്കുന്നതാണ് കാർട്ടൂണുകളുടെയും കാരിക്കേച്ചറുകളുടെയും പ്രത്യേകത. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ച മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും മത്സരബലം നർമ്മത്തിൽ പൊതിഞ്ഞ വിമർശനങ്ങളിലൂടെ കാർട്ടൂണിസ്റ്റ് എ സതീഷ് ആവിഷ്കരിച്ചിരിക്കുന്നു. കാർട്ടൂൺ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം IB സതീഷ് MLA നിർവഹിച്ചു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളിലായി മത്സരിച്ച 60 സ്ഥാനാർത്ഥികളുടെ കാർട്ടൂണുകളാണ് നേരും വരയുമെന്ന കാർട്ടൂൺ പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണം. സമകാലിക രാഷ്ട്രീയം പ്രമേയമായ കാർട്ടൂണുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികളിൽ മത്സരിച്ച പ്രഗത്ഭരെ വരയ്ക്കാനും അവരുടെ തന്നെ അഭിനന്ദനം ഏറ്റുവാങ്ങാനും കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്ന് ചിത്രകാരൻ സതീഷ് പറഞ്ഞു. 2019 ലോക്സഭാ ഇലക്ഷന് സമയത്ത് വരച്ച കാർട്ടൂണുകളാണ് ഇന്ന് ഈ മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പ്രദർശനത്തിനൊരുക്കിയിരിക്കുന്നത്. 3 മുന്നണിയിലെയും 60 സ്ഥാനാർത്ഥികളുടെയും ഇലക്ഷന് റിസൾട്ട് വന്നതിന് ശേഷം അവരുടെ ഭാവഭേദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാരിക്കേച്ചറുകളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള കാർട്ടൂണുകളാണെന്നും ഇത് കാരിക്കേച്ചറുകൾ അവരുടെ ഭാവങ്ങളും അതുപോലെ തന്നെ അവരുടെ അവസ്ഥയെയും വരകളിലൂടെ, ചെറിയ വരകളിലൂടെ ഞാൻ സമർത്ഥമായിട്ട് വിന്യസിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാനെടുത്ത എഫേർട്ടിന് പ്രയോജനമുണ്ടായി എന്ന് എനിക്ക് തോന്നി. അതിൽ ഞാൻ വളരെയധികം സംതൃപ്തനാണ്. കാർട്ടൂൺ പ്രദർശനം ഓഗസ്റ്റ് 8 വരെ തിരുവനന്തപുരം മ്യൂസിയം KCS പണിക്കർ ഹാളിൽ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ MG രാധാകൃഷ്ണൻ, പന്ന്യൻ രവീന്ദ്രൻ, PC വിഷ്ണുനാഥ്, MS കുമാർ, കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം കാരക്കമണ്ഡപം വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.